വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അടച്ചുപൂട്ടിയ കുറുവ ദ്വീപ് ഇക്കോ ടൂറിസം തുറക്കാത്തത് ദ്വീപിനെ ആശ്രയിച്ച് കഴിയുന്ന വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ എത്താത്തതിനെ തുടർന്ന് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഹോംസ്റ്റേകളും റിസോർട്ടുകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. കുറുവ ദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രമായതോടെ നാടിനും അതൊരു വരുമാന മാർഗമായിരുന്നു. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടൻ ഭക്ഷണം നൽകുന്ന ചെറുകിട സംരംഭങ്ങൾ മുതൽ നിരവധി ഹോംസ്റ്റേകളും തദ്ദേശീയർ നടത്തിയിരുന്നു. വന ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇവിടെ ധാരാളമായി നടന്നിരുന്നു. പാൽ വെളിച്ചം ചേകാടി ഗ്രാമങ്ങളുടെ മുഖച്ഛായ പോലും ചുരുങ്ങിയ കാലം കൊണ്ട് മാറുകയായിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ദീർഘകാലം അടച്ചിട്ടതിൽ നിന്നും വീണ്ടും വിനോദസഞ്ചാര മേഖല ഉണർന്നു വരുന്നതിനിടെയാണ് കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറുവ അടച്ചിട്ടത്. ഇത് തങ്ങൾക്ക് ഇരുട്ടടിയായി മാറിയെന്ന് വ്യാപാരികൾ പറയുന്നു. റോഡിൽ എന്തേരം വണ്ടികൾ അപകടം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം റോഡ് അടയ്ക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് കുടുംബശ്രീ ലോൺ എടുത്തിട്ടും കണ്ടമാനം ലോൺ എടുത്തിട്ടും ഒക്കെയാണ് ഈ കടകളെല്ലാം തുറന്നു വെച്ചോണ്ടിരുന്നത്. അതെല്ലാം അടയ്ക്കാൻ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ ഇത് വല്ല അവസ്ഥ വരുന്നതാണോ ഓർക്കുന്നത്? ഇപ്പൊ ലോൺ അടയ്ക്കാൻ ഇവരിപ്പോ ലോൺ അടയ്ക്കി ലോൺ അടയ്ക്കുന്നു പറഞ്ഞാലും എല്ലാവർക്കും അടയ്ക്കാൻ കഴിയല. അങ്ങനെ ഇവിടെ ഭയങ്കര ദൂരത്തിലാണ് ഇവിടെ കഴിയുന്നത്. നിരവധി തദ്ദേശീയരായ ആദിവാസി യുവതി യുവാക്കൾക്കും കുറുവാദ്വീപിലെ വിനോദസഞ്ചാരം വരുമാന മാർഗമാണ്. വേനൽക്കാലമായതിനാൽ ദ്വീപിനുള്ളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണിത്. ഈ വേളയിലും ദ്വീപ് തുറക്കാത്തത് ഇവർക്കെല്ലാം നിരാശയാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ.